ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുലർത്തേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. ഈ ഭാഷ നമുക്ക് കിട്ടിയ പ്രശ്നമൊക്കെ തീരും, പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന സ്പീഡിലൊന്നുമല്ല പിന്നെ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ പോകുന്നത്. നമ്മളിവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ ഭാഷ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ നമ്മൾ കാണുന്ന സ്പീഡിലല്ല പിന്നെ കാര്യങ്ങൾ പോകുന്നത്. വിശ്വാസത്തിനൊരു ഭാഷയുണ്ട്. ശ്രമത്ത് പറ, ഹാലേലൂയാ, ഹാലേലൂയാ. ഉറക്കെ പറഞ്ഞ വിശ്വാസത്തിന് ഒരു ഭാഷയുണ്ട്. ജർമ്മനിക്ക് പോകാനായിട്ട് ഒരു ഭാഷയുണ്ടല്ലോ. ഇപ്പം ദൂരം പിള്ളേരാ ജർമ്മൻ പഠിക്കാൻ നടക്കുന്നത്. അച്ഛാ എങ്ങനെയെങ്കിലും ഒന്ന് അച്ഛാ എവണ് പാസ്സായച്ചാ, ഏറ്റവും പാസ്സായച്ചാ, ബി വണ്ണും പാസ്സായച്ചാ, പോരാ അച്ഛാ ബി ടു പാസ്സായാലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേര് എന്തിനാ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറേ പേര് IELTS OET അങ്ങനെ സകലമാന കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ വേറൊരു രാജ്യത്ത് പോകാനായിട്ട് എന്ന് പറയുന്ന പോലെ, ഒരു രാജ്യത്ത് പോകാൻ ഒരു ഭാഷ പഠിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഈ ഭാഷ നിങ്ങൾ പഠിക്കണം. ഈ ഭാഷ നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളോടും നിങ്ങൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കണം. ഹല്ലേലൂയ. അത് വിശ്വാസത്തിൻ്റെ ഭാഷ. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എടുത്ത് അരിച്ചു പറിക്കുക. ലോകത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. ലോകത്തിൻ്റെ ഭാഷ നമ്മൾ ഇത്രയും നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളോട് ഇത്രയും നാളായിട്ട് ലോകം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. നാട്ടുകാർ സംസാരിക്കുന്നു, വീട്ടുകാർ സംസാരിക്കുന്നു, കൂട്ടുകാർ സംസാരിക്കുന്നു, ലോകത്തിൻ്റെ ജ്ഞാനമുള്ളവർ ഇന്നലകളിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലകളുടെ പരാജയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലകളുടെ വിജയങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലകളുടെ രോഗങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലകളുടെ വേദനകളും സന്തോഷവും എല്ലാം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ലോകത്തിനൊരു ഭാഷയുണ്ട്. അത് ഇന്നലകളിൽ നമ്മളോട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്നറിയാമോ? ഒരു ക്യാൻസർ ആണെന്ന് കേൾക്കുക, ഒരാൾക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ ക്യാൻസർ ആണ്. ലോകത്തിൻ്റെ ഭാഷ അനുസരിച്ച് ക്യാൻസർ രോഗം വന്നാൽ പിന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ കൂടെ എന്താ പോകുന്നത്? അയ്യോ എല്ലാം ഉറക്കെ പറഞ്ഞേ എല്ലാം തീർന്നു. അതാണ് നോർമലി ഒരു ലോകത്തിന്റെ ഒരു ഭാഷ. ഏതാ അയ്യോ ക്യാൻസർ ആണോ? അപ്പൊ ഇങ്ങനെ ഏത് സ്റ്റേജ്? ഫോർത്ത്. അയ്യോ ഫോർത്ത് സ്റ്റേജ് ആയ അപ്പൊ പിന്നെ പിന്നെ ഇനി തീർന്നു എന്നുള്ളതാണ്. കണ്ടോ, അത് ലോകത്തിന്റെ ഭാഷയാ. അച്ഛാ 5 വട്ടം എഴുതി അച്ഛാ, എന്നിട്ട് പരാജയപ്പെട്ടു പോയി. എല്ലാ പ്രാവശ്യം ഒരു വിഷയത്തിന് തന്നെ പോകുന്ന വെച്ചാൽ അടുത്ത് ഇനി ഇപ്പൊ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, എനിക്ക് പ്രത്യാശയൊന്നുമില്ല, എനിക്കിനി കിട്ടാനൊന്നും പോകുന്നില്ല. കണ്ടോ, അത് ലോകത്തിന്റെ ഭാഷയാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ഭാഷയ്ക്ക് എപ്പോഴും പ്രത്യാശയുണ്ട്. പ്രത്യാശയില്ലാത്ത ഭാഷ ലോകത്തിന്റെ ഭാഷയാണ്. ഹല്ലേലൂയ. ആ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയ പ്രശ്നം എന്നറിയാവോ? പ്രത്യാശയില്ലാത്തൊരുവൻ പ്രത്യാശയില്ലാത്ത ഭാഷ സംസാരിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവനെ നിരാശയിലേക്ക് എത്തിക്കും. കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്ക്, സ്വയം ശപിക്കുന്ന അവസ്ഥയിലേക്ക്. ഇനി എനിക്ക് രക്ഷയില്ല, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു ധ്വനിയിൽ നിന്നായിരിക്കും പിന്നെ സംസാരിക്കാൻ പോകുന്നത്. അത് ലോകത്തിൻ്റെ ഭാഷയാണ്. അതിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ അതിജീവിച്ചാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ, ബാക്കിയെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്ത് ലോകം നമ്മളോട് പറയും, ഇന്നലകളിലെ നമ്മുടെ അനുഭവങ്ങൾ അറിവുകൾ നമ്മളോട് പറയും, ഓ ഇതൊക്കെ എത്ര കണ്ടേക്കുന്നതാ, നമ്മൾ ധ്യാനം എത്ര എന്തോ ആ ഈ കാഴ്ചപ്പാടുകൂടെ വരുന്നത് കൊണ്ടാണ് ചിലർ ധ്യാനം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകുന്നത്. ധ്യാനം എത്ര ഞാൻ കൂടിയതാ. ചേട്ടൻ വന്നാ, എനിക്കൊന്നൊരു 39-ാമത്തെ ധ്യാനം കൊണ്ട്. ഞാനല്ലെങ്കിൽ പുള്ളിയുടെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് പുള്ളി ധ്യാനം കൂടുന്നു. ചിലപ്പോൾ 1 വർഷം ഒരെണ്ണം, ചിലപ്പോൾ 2 എണ്ണം കൂടും. 39 ധ്യാനം കൂടി. ധ്യാനം കൂടി പുള്ളി വന്നപ്പോൾ നല്ല അടിച്ച് ഫിറ്റായിട്ടാണ് ധ്യാനത്തിന് വന്നത്. നല്ല ഫോമിലാണ് പുള്ളി ധ്യാനത്തിന് വരുന്നത്. എന്നിട്ട് ധ്യാനത്തിന് വരുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്നാണെന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു നല്ല ഫോമിലാണല്ലോ. ഓ ചോദിച്ചാൽ നല്ല ഫോമിലാണ്. ഓ അപ്പോൾ കയറുന്നതിന് മുമ്പ് വരെ നന്ന ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് കയറിയത്. പുള്ളിയുടെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് നിർത്തണ്ടേ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് അച്ഛാ 39 ധ്യാനം ഞാൻ കൂടിയതാ. ഇന്ന് വരെ ഇത് നിർത്താൻ പറ്റിയിട്ടില്ല.
ഇതും എനിക്കറിയാം, നിർത്താനൊന്നും പോകുന്നില്ല, നിർത്താനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധ്യാനം തുടങ്ങിയിട്ടില്ല പുള്ളി, അതിനു മുമ്പേ പുള്ളി റെഡിയായി, സെറ്റായി. പുള്ളി പറയുവാണ്, ഈ ധ്യാനം കഴിഞ്ഞാലും നമ്മൾ വീണ്ടും അടിക്കു വെച്ചോ. അത് അടിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എന്താ, അത് ലോകത്തിൻ്റെ ഭാഷയാണ്, വിശ്വാസത്തിൻ്റെ ഭാഷയില്ല, പ്രത്യാശയില്ല. അതിനെ നമ്മൾ എല്ലാ മേഖലകളിലും നമ്മൾ ലോകത്തിൻ്റെ ഭാഷയെ വിശ്വാസത്തിൻ്റെ കാരണം ലോകം എപ്പോഴും സംസാരിക്കും. നമ്മുടെ കൺമുമ്പിലുള്ള നമ്മൾ കാണുന്നവ കണ്ടിട്ടാണ് ലോകം സംസാരിക്കുന്നത്. അതാണ് ലോകത്തിൻ്റെ പ്രത്യേകത. ലോകത്തിൻ്റെ ഭാഷയുടെ നമ്മുടെ കൺമുമ്പിൽ ഇപ്പം എന്താണോ അതിനെ നോക്കിയിട്ടാണ് ലോകം സംസാരിക്കുക. അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ കണ്ടത് എന്താണോ, ജീവിതത്തിൽ കണ്ടത് എന്താണോ, അതിൻ്റെ വെളിച്ചത്തിലാണ് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രമത്ത് പറഞ്ഞ ഹല്ലേലൂയാ എന്ന വിശ്വാസത്തിൻ്റെ ഭാഷ ഏതല്ല, വിശ്വാസത്തിൻ്റെ ഭാഷ നമ്മൾ കാണാത്തതിനെ കണ്ടതുപോലെ സംസാരിക്കും. ഇന്നോളം കണ്ടിട്ടില്ല, ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്യാൻസർ രോഗം സുഖപ്പെടുന്നത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു വ്യക്തി ഇരിക്കുക. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പറയുന്ന വിജിലച്ചൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് ക്യാൻസർ 4th stage ഡോക്ടർ വെറും 20 ദിവസം വിധി എഴുതി ശവപ്പെട്ടിയും ബുക്ക് ചെയ്ത് ധ്യാനം കൂടാൻ വന്ന ടീം വരെ ഇന്ന് ജീവനോടെ നടക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. അവിടെ അച്ഛൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, ഇതിനെതിരിക്കുന്ന പലരും കണ്ടിട്ടില്ലായിരിക്കും. അങ്ങനെ ക്യാൻസറുകൾ മാറുന്നതൊന്നും കണ്ടിട്ടില്ലായിരിക്കും, ക്യാൻസറുകൾ മാറിയ രോഗിയെ കണ്ടിട്ടില്ലായിരിക്കാം. അപ്പൊ ഈ മനസ്സിൽ കൂടി പോകും ചിന്ത എന്താ, ക്യാൻസർ രോഗി വിശ്വാസത്തിന്റെ ഭാഷ ഇന്നോളം ഏറ്റെടുക്കാത്തത് കൊണ്ട് ആ രോഗിയെ കാണും, എനിക്കൊരു ക്യാൻസർ രോഗം വന്നു, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലാണ് ക്യാൻസർ രോഗമെങ്കിൽ ഞാൻ പറയും എനിക്കിനിപ്പോ രക്ഷയൊന്നുമില്ല, ഇതിവിടെ തീരുള്ള അവസാനിക്കുള്ളൂ. കാരണം ഞാൻ എൻ്റെ ക്യാൻസർ കണ്ടുകൊണ്ടിരിക്കും, എൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട്. അതിൻ്റെ ഡോക്ടർ തന്നിരിക്കുന്ന അതിൻ്റെ ചെക്കപ്പ് നടത്തിയ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട് ഉണ്ട്, എല്ലാം കൺമുമ്പിലുള്ളപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നതിനനുസരിച്ച് ഞാൻ പറയും, ലോകത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയും, എനിക്കിനി രക്ഷയില്ല, എല്ലാം തീർന്നു. എന്നാൽ വിശ്വാസത്തിൻ്റെ ഭാഷ ഏതല്ല, കാണാത്തതിനെ കണ്ടിട്ട് പറയും, ഇല്ല ഞാൻ ജീവിക്കും, കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നത് ഞാനിപ്പോ വിശ്വാസത്തിൽ കാണുന്നു. ഹല്ലേലൂയ. ഇതാണ് വ്യത്യാസം. നിങ്ങൾ സുവിശേഷത്തിലൂടെ പോകുമ്പോൾ മനോഹരമായിട്ട് ചില സംഭവങ്ങളുണ്ട്. നിങ്ങൾ യോഹനാന്റെ സുവിശേഷം ഒന്ന് പെട്ടെന്നെടുത്ത്, ബൈബിൾ എല്ലാവരുടെ കയ്യിലായില്ലേ, യോഹനാന്റെ സുവിശേഷം 11-ാം അധ്യായം. എല്ലാവരും ബൈബിൾ തുറക്കണം, എല്ലാവരും വചനം എടുക്കണം, ആരും വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കാൻ ലോകം നിങ്ങളോട് സംസാരിക്കും, പിശാച് നിങ്ങളോട് പറയും, അത് കേൾക്കരുത്. അതുകൊണ്ട് എല്ലാവരും ബൈബിൾ തുറന്നോളണം. യോഹനാന്റെ സുവിശേഷം തപ്പിയെടുക്കാൻ ഒരുപക്ഷെ പറയുന്ന സമയത്ത് പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എഫേർട്ട് എടുക്കുക. ആ 11-ാം അധ്യായം പെട്ടെന്ന് എടുത്ത് അതിൻ്റെ 38 മുതലുള്ള വചനങ്ങൾ എടുക്കുക. അവിടെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഭാഷ സംസാരിക്കുന്നത്. 38 മുതൽ വായിച്ചോ. ആ യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. ആരുടെ? ലാസറിന്റെ ശവകുടീരത്തിങ്കൽ. അപ്പൊ ലാസർ എന്ത് ചെയ്തു, സംഭവിച്ചു ലാസറിന്? ലാസർ മരിച്ചു. ലാസർ ലോകത്തിന്റെ ഭാഷയിൽ ലാസർ മരിച്ചു. ലോകത്തിന്റെ ഭാഷയിൽ ലാസറിനെ അടക്കം ചെയ്തു. ലോകത്തിന്റെ ഭാഷയിൽ ലാസർ ചീഞ്ഞളിയാൻ തുടങ്ങി, ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ഇതാണ് ലോകത്തിന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നോക്കിയേ, അതൊരു ഗുഹയായിരുന്നു, അതിൻ്റെ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. യേശു പറയാ, നീ കല്ലെടുത്ത് മാറ്റ്. വിശ്വാസത്തിന്റെ ഭാഷ യേശു സംസാരിച്ചുകൊണ്ടിരിക്കുക. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിൽ കടക്കുന്ന ഒരു ശവത്തെ നോക്കിയിട്ട് യേശു പറയാ, ആ ഗുഹയുടെ കല്ലെടുത്ത് മാറ്റ്, എന്തിനാ പുറത്തു വരണ്ടേ. അപ്പൊ തന്നെ മർത്ത പറയുന്ന കാര്യമുണ്ട്. മർത്ത എന്താ പറഞ്ഞത് നോക്കിക്കേ, ഇതാണ് ലോകത്തിന്റെ ഭാഷ. മർത്ത പറഞ്ഞത് ലാസറിന്റെ സഹോദരി പറഞ്ഞത് ലോകത്തിന്റെ ഭാഷയാണ്. മർത്ത എന്നാ പറഞ്ഞേ, കർത്താവേ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4th ദിവസമാണ്. 4th day യഹൂദ പാരമ്പര്യം അനുസരിച്ച് 4th ദിവസം എന്ന് പറഞ്ഞാൽ, അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 3 ദിവസമാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് ശരീരത്തിൽ ആത്മാവ് നിൽക്കും. 3 ദിവസം കഴിയുമ്പോൾ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോകും. അതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം അനുസരിച്ച് 4th ദിവസം എന്ന് പറഞ്ഞാൽ ആത്മാവ് വേർപെട്ടു. ഇനി ഒരിക്കലും ഈ ശവകുടീരത്തിൽ നിന്നും ലോകത്തിന്റെ ഭാഷയിൽ ലാസർ പുറത്തു വരില്ല.
ഹല്ലേലൂയ. ഇപ്പൊ മാർത്ത പറയാണ്, മാർത്തക്ക് ഈ ഭാഷ അറിയത്തുള്ളൂ. മാർത്ത ഇന്നലകളിൽ അനേകരും അരിച്ചടക്കം ചെയ്ത് ആ മണ്ണിനോട് മണ്ണായി ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നത് മാർത്ത ഇന്നലകളിൽ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോ സ്വന്തം സഹോദരൻ അങ്ങനെയാണ്, അത് മാർത്തയുടെ മാർത്ത അതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മാർത്തക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റൂ, അത് തെറ്റൊന്നുമില്ല. മാർത്ത ഇപ്പൊ അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ കാരണം മാർത്തയുടെ അനുഭവം അതാണ്, മാർത്ത അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മാർത്ത പറഞ്ഞു, കർത്താവേ ഇത് നാലാം ദിവസമാണ്, ഇപ്പൊ ദുർഗന്ധം വമിക്കുന്നുണ്ട്, ശരീരം ദുർഗന്ധം വമിക്കുന്നുണ്ട്, ചീഞ്ഞളിയാൻ തുടങ്ങി. അപ്പൊ ഈ കല്ലെടുത്ത് മാറ്റിയാൽ ദുർഗന്ധം വരും, അതുകൊണ്ട് വേണ്ട. കല്ലെടുത്ത് മാറ്റണ്ട, മാറ്റിയ ഉള്ളിലുള്ള ദുർഗന്ധം പുറത്തേക്ക് വരും, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ലേലൂയ. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ, ധ്യാനം കൂടാൻ വരുമ്പോ എന്നറിയാ, അച്ഛാ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത്തപ്പെട്ടിരുന്നോട്ടെ, നമ്മൾ കംഫർട്ടബിൾ ആണേ. അല്ലെ, ചില കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും കൗൺസിലിംഗിന് സമയത്തൊക്കെ നമ്മൾ പുറമേ നോക്കും എല്ലാം മനോഹരം, വളരെ കംഫർട്ടബിളാണ്, നല്ല ഡീസന്റ് അല്ല. പക്ഷേ അവരുടെ ദാമ്പത്യത്തിലേക്കും അവരുടെ കുടുംബജീവിതത്തിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും അവർ കടന്നു പോകുന്ന അവസ്ഥകളിലേക്കൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളത് ആ വിഷയങ്ങളിലേക്ക് എടുക്കാൻ തുടങ്ങും, മനസ്സിലാകും ചിലപ്പോൾ ചില ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലൂടെയാണ് ചില ദാമ്പത്യങ്ങൾ, ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ, ചില കുടുംബ ബന്ധങ്ങൾ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞാൽ അതുപോലെ പാപത്തിൻ്റെ ദുർഗന്ധം പേറുന്ന, അശുദ്ധിയുടെ ദുർഗന്ധം പേറുന്ന, ദാമ്പത്യ അവിശ്വസ്തര പല വിധത്തിലുള്ള ദുർഗന്ധം ഉള്ളിലുണ്ട്, അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് എടുക്കാൻ തയ്യാറുമല്ല ചിലപ്പോൾ. അടുത്തേക്ക് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചില ജീവിതങ്ങളൊക്കെ അതുപോലെ ദുർഗന്ധം പേറുന്ന അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, ഏത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനം നിന്റെ ദുർഗന്ധം വമിക്കുന്ന കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നാൽ നീ പുറത്തേക്ക് വരുന്നത് ജീവനോടെ ആയിരിക്കും. സ്വർമെടുത്ത് പറ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ആമേൻ. പുറത്തേക്ക് അങ്ങനെ വരൂ. കാരണം കഴിഞ്ഞതിൻ്റെ ഒരു 7-8 വർഷമായിട്ട് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, 10 വർഷമായിട്ട് ഗാരിസ് ഭവനിലുണ്ട്. ആദ്യ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്നില്ലായിരുന്നു, കാരണം ഞാനൊരു മഹാരോഗിയായിരുന്നു. അവിടെ നിന്ന് കർത്താവ് എന്നെ തൊട്ടു, കർത്താവ് എന്നെ സൗഖ്യം തന്നതുകൊണ്ടാണ് നമ്മൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വെറും 2-3 ദിവസത്തിൻ്റെ ധ്യാനത്തിൽ ഇരുന്നിട്ട് വെറുതെ ധ്യാനം കൂടാൻ വന്നതാണ്. ചിലപ്പോൾ ഒരു തീരുമാനമില്ല, വീട്ടുകാർ പറഞ്ഞാടാ നീ പോയൊരു ധ്യാനം കൂടുറ അങ്ങനെയെങ്കിലും നന്നാകട്ട എന്ന് പറഞ്ഞ് തള്ളിവിട്ടതാ. എടി നീ വെറുതെ വീട്ടിലിരുന്ന് ഈ മൊബൈലും കുത്തി അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഇരിക്കുമല്ലോ, നീ പോയൊരു ധ്യാനം കൂടുറി എന്ന് പറഞ്ഞ് തള്ളിവിട്ടതാ. ആയിക്കോട്ടെ, നിർബന്ധപ്രകാരം പോലും വന്നിട്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചു പോയിട്ട് ഇന്ന് അവരുടെ ജീവിതം കാണുമ്പോൾ നമ്മളൊരു ദൈവമേ, ഇങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ മാത്രം ഈ 3 ദിവസം കൊണ്ട് ദൈവം എത്രമാത്രം കരുത്തുള്ളവനാ. ജീവിതം കംപ്ലീറ്റ് മാറി, പ്രതീക്ഷ അറ്റുപോയ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം പ്രത്യാശ നൽകി. തകർന്നു പോകാമായിരുന്ന ചില ദാമ്പത്യങ്ങളെ കർത്താവ് 3 ദിവസം കൊണ്ട് കൂട്ടിയണക്കി. ഇന്നും സന്തോഷത്തോടെ ആ ദാമ്പത്യങ്ങൾ മുന്നോട്ട് പോകുന്നു. തീർന്നതാ, ഇനി ഒരിക്കലും ഒരുമിക്കില്ല, ഒരിക്കലും ശരിയാകില്ല, ഇനി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, ഈ ധ്യാനം കൂടി പിരിയാൻ പോവാ എന്ന് പറഞ്ഞു വന്നവരുണ്ടായിരുന്നു. ധ്യാനം കൂടി പിരിയാൻ, കാരണം തമ്പുരാന്റെ മുമ്പിലല്ലേ തുടങ്ങിയത്, അതുകൊണ്ട് തമ്പുരാന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് പിരിയാൻ, ഇന്നും പിരിയാതെ നിൽപ്പുണ്ട്. വെറും 3-4 ദിവസം ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരുന്നു, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ശ്രമത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവം എന്തുമായിക്കൊള്ളട്ടെ, അതിനെ നോക്കിയിട്ട് ലോകത്തിന്റെ ഭാഷ ഈ ദിവസങ്ങളിൽ സംസാരിക്കരുത്, അത്രേ പറയാനുള്ളൂ. ഇത് നടക്കില്ലച്ചോ, ഇത് ശരിയാകില്ലച്ചോ, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലച്ചോ, ഇതൊന്നും രക്ഷപ്പെടില്ലച്ചോ, ഞാനിങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുള്ളച്ചോ, ഇതൊന്നും സൗഖ്യം, അങ്ങനൊന്നും പറയരുത്. അത് ലോകത്തിൻ്റെ ഭാഷയാണ്. ദൈവത്തിന് ഏതവസ്ഥകളിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ശക്തിക്ക് മാത്രം പരിമിതി കൊടുക്കരുത്. അങ്ങനെ പരിമിതി കൊടുത്തിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ നോക്കിയ കർത്താവ് മാറ്റി. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും
ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അച്ഛൻ കാണുന്നുമുണ്ട്. ഹല്ലേലൂയ. വേറെ ഒന്നുമില്ല, പക്ഷെ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അച്ഛൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അനുസരിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് എല്ലാ ദിവസവും ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്നുകൊണ്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്തതിന്റെ സാക്ഷ്യം കേൾക്കാൻ ദൈവം ഇടവരുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചില ഭാഷയൊക്കെ മാറ്റണം. ഇന്നോളം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തതിന് കാരണം സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ എന്നാണെന്നറിയാമോ? പച്ച മലയാളത്തിൽ പറഞ്ഞ നെറികെട്ട ഭാഷയാണ്. അങ്ങനെ വേണം പറയാനായിട്ട്. എന്നെ ആർക്കും വേണ്ട വെച്ചാ, എന്നെ ഒന്നിനും കൊള്ളില്ലച്ചാ, എൻ്റെ ജീവിതം എങ്ങനെ ആയി പോയച്ചാ, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലച്ചാ, എല്ലാം തീർന്നച്ചാ, ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ ഭാഷയൊക്കെ നമ്മളൊന്ന് ഈ ദിവസങ്ങളിൽ മാറ്റണം. എന്നിട്ട് വിശ്വാസത്തിന്റെ ഒരു ഭാഷയുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, കല്ലെടുത്ത് മാറ്റ്. എന്ത് കണ്ടട്ടാ? അല്ല നിങ്ങൾ പറയാ, കർത്താവ് എന്ത് കണ്ടട്ടാ? ചീഞ്ഞളിഞ്ഞ കർത്താവിനെ. കർത്താവ് ഒരു യഹൂദനല്ല, അവൻ അറിയത്തില്ലേ? കർത്താവിനറിയാം. 4-ാം ദിവസം എന്ന് പറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ദിവസം തമ്പുരാൻ അറിയാം. ആ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന കർത്താവിനറിയാം. അത് ദുർഗന്ധം ചീഞ്ഞളിഞ്ഞ് അവിടെ പുഴുവരിക്കാൻ തുടങ്ങിയെന്ന്, അഴുകാൻ തുടങ്ങിയെന്ന്, ശരീരം അഴുകാൻ തുടങ്ങിയെന്ന് കർത്താവിനറിയാം. ആ അവസ്ഥയിൽ തന്നെ കർത്താവ് പറഞ്ഞത് കല്ലെടുത്ത് മാറ്റ. അപ്പൊ മർത്ത വന്നിട്ട്, കർത്താവേ ഇത് ദുർഗന്ധം ഉണ്ടായിരിക്കും 4-ാം ദിവസം. അപ്പൊ യേശു പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ള യേശു അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, മോളെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വേറെ ഒന്നും കർത്താവ് പറഞ്ഞില്ല. നീ മിണ്ടാതിരിക്കുക എന്നല്ല പറഞ്ഞു, നീ വിശ്വസിക്കുക. ഇപ്പൊ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഭാഷ നിർത്തിയിട്ട് വിശ്വാസത്തിന്റെ ഭാഷ നീ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. പറഞ്ഞ ദൈവ, ഹല്ലേലൂയ. എല്ലാത്തോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും എന്ന് പറഞ്ഞേ. മനസ്സിലായെന്ന് ചോദിച്ചേ. ഇതൊക്കെ ചിലപ്പോ ഈ വിശ്വാസത്തിന്റെ ഭാഷ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലരൊക്കെ ഇങ്ങനെ അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വിശ്വാസരാഹിത്യത്തിൻ്റെ നിരീശ്വരവാദത്തിൻ്റെയും ലോകത്തിൻ്റെ സ്വാധീനവും മാധ്യമ സ്വാധീനത്തിൻ്റെ ഒക്കെ നടുവിലുണ്ടല്ലോ. ഇങ്ങനെ ഒരു വിധത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മനസ്സും ഹൃദയവും ജീവിതമൊക്കെ അടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളുണ്ട്. എന്ത് ശ്രേയനാണെന്നറിയാമോ? ആദ്യത്തെ 2 ദിവസം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് സുഖമാണ്, ഞങ്ങൾക്ക് എന്നാ ശ്രേയനാണെന്നറിയാം. ഇവിടുന്ന് വചനം പറയുമ്പോൾ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അല്ലേലൂയ. അത് വരെ ഉണ്ടല്ലോ, ചിലതൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെരുക കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അച്ഛാ എനിക്ക് വീട്ടിൽ പോകണം, ആ വാ ഇപ്പം തന്നെ പോകണം. ഒരു ക്ലാസ് കഴിയുമ്പോൾ അറിയാം, അച്ഛാ എനിക്ക് വീട്ടിൽ പോകണം. വന്ന് കയറിയുള്ളൂ, അപ്പോഴേ ആ വന്നുകൊണ്ട് പറയണം എനിക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്താന്ന് പറയുമ്പോൾ ഭയങ്കര വേദന, അച്ഛാ അവിടെ വേദന, ഇവിടെ വേദന, ഇരിക്കാൻ പറ്റുന്നില്ല, അച്ഛാ നിൽക്കാൻ പറ്റും, സകലമായ പ്രശ്നങ്ങളാണ്. നോക്കിയോ, അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛാ മൊബൈലൊന്ന് തരാവനാ, തരാവോ, വെറുതെ ഒന്ന് തരാവോ, എന്തിനാടാ, അല്ല ചുമ്മാ ഒന്ന് നോക്കിട്ട് തന്നേക്കാട്ടോ, ഇരിക്കാൻ പറ്റില്ല ചിലർക്ക്. കാരണം ഈ ലോകം ഇങ്ങനെ ഇത്രമാത്രം നമ്മളെ നിയന്ത്രിച്ച് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകളിൽ ചില ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്ന് ശാന്തമായിട്ട് പോലും ഇരിക്കാൻ പറ്റില്ല, ഒരു 10 മിനിറ്റ് അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമ്മൾ പറയാം, ഇപ്പൊ പിള്ളേർക്കൊക്കെയാണ് ആ പ്രശ്നം എന്ന് പറയാം, വലിയവർക്ക് കൊണ്ടുവന്നേ പിള്ളേർ 10 മിനിറ്റ് അച്ഛാ അവനെ അടങ്ങിയിരിക്കില്ല. നമ്മുടെ പിള്ളേരൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടിരിപ്പുണ്ട്, ഒന്ന് 2 പിള്ളേർക്ക് എന്ത് ശാന്തമായിട്ടിരിക്കുന്നത്. മുതിർന്നവരെ കൊണ്ടാണ് ചില സമയത്ത് പ്രശ്നം, പിള്ളേരെ കൊണ്ടൊന്നും സാധാരണ ഇവിടെ പ്രശ്നം ഉണ്ടാകില്ല. അവർ നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്ന് വചനമൊക്കെ എഴുതിയെടുത്ത് എല്ലാം ശ്രദ്ധിച്ചിരിക്കും. കാരണം ഇത്രേ ഉള്ളൂ, കുറേ നാളുകളായിട്ട് ലോകം സംസാരിച്ച് ലോകത്തോട് സംസാരിച്ച് ലോകത്തോട് കെട്ടിമറിഞ്ഞ് അങ്ങനെ ലോകം എങ്ങനെ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ട് എന്താ, ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരു സാന്നിധ്യം കെട്ടായി കിടക്കുന്നത് കൊണ്ട് ദൈവസാന്നിധ്യം എളുപ്പത്തിൽ അനുഭവിക്കുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ 2 ദിവസം ഈ സ്ട്രെയിൻ ഉണ്ടെന്ന്. പക്ഷേ കുമ്പസാരം കഴിയുമുണ്ടല്ലോ, ഹല്ലേലൂയ, കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്താണ്, പിന്നെ നമുക്ക് നല്ല രസമാണ്, പിന്നെ ഞങ്ങൾക്കാണെങ്കിലും ഒരു സുഖമാണ്. അതുവരെ ഞങ്ങൾക്ക് നല്ല ശരീരവേദനയും അസ്വസ്ഥതകളൊക്കെ ആയിരിക്കും 2 ദിവസം. പക്ഷെ അത് കഴിയുമ്പോൾ എല്ലാം മനോഹരം, കാരണം പിന്നെ അങ്ങോട്ട് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും, ശക്തമായിട്ട് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ആദ്യത്തെ 2 ദിവസത്തെ
അസ്വസ്ഥതയെ നോർമലി ഉണ്ടാകുള്ളൂ. അത് കഴിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ പറ്റും. ശരമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് അവർ വചനം പറയുന്ന പോലെ 41-ാമത്തെ വചനം, അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു അങ്ങനെ പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ നന്ദി പറയും. നന്ദി പറഞ്ഞാ പ്രാർത്ഥിച്ചു എന്തിനാ? ലാസറിനെ ഉയർപ്പിച്ചതിന്. ലാസർ കല്ലറയിൽ പുറത്തു പോലും വന്നിട്ടില്ല. യേശു ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് അറിയാം, എന്നാലും എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം, ജനത്തിൻ്റെ ആ ഒരു ഭാഷയുണ്ടല്ലോ, ആ സംസാരിക്കുന്നവര് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. മരിച്ചവന് പുറത്തു വരാങ്കി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അത്രയും പ്രശ്നങ്ങളായിട്ടില്ല. മരിച്ച ലാസറിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നില്ല. എന്നിട്ട് കർത്താവ് പറയും, ദൈവമേ നന്ദി പറയൂ, എന്തിനാ ലാസറെ പുറത്തു വന്നിട്ടില്ല, അതിനു മുമ്പ് നന്ദിയൊക്കെ പറഞ്ഞ് നീ എന്റെ പ്രാർത്ഥന കേട്ടതിന് നിനക്ക് നന്ദി പറയുന്നു. അതാണ് വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു, നന്ദി പറഞ്ഞാണ് ഇനി പ്രാർത്ഥിക്കുന്നത്. ധ്യാനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഇപ്പൊ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്തിനാ? ദൈവമേ എനിക്ക് ഈ ജോലി തന്നതിന് നന്ദി, കർത്താവ് എൻ്റെ വിവാഹം നടത്തിയതിന് നന്ദി, കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നതിന് നന്ദി, കർത്താവ് എൻ്റെ ഈ മദ്യപാനം നിർത്തിയതിന് നന്ദി, കർത്താവ് എൻ്റെ ഈ പുകവലി നിർത്താൻ എനിക്ക് കൃപ തന്നതിന് നന്ദി, ദൈവമേ എൻ്റെ ദാമ്പത്യ ജീവിതത്തെ നീ കുട്ടിയിണക്കിയതിന് നന്ദി, എൻ്റെ കുടുംബത്തിൻ്റെ അസമാധാനം എടുത്തു മാറ്റിയതിന് നന്ദി, ഈ കടബാധ്യതയുടെ നടുവിൽ നിന്നും പുറത്തു വരാൻ എന്നെ അനുഗ്രഹിച്ച ദൈവമേ നിനക്ക് നന്ദി, ഈ രോഗങ്ങൾക്ക് സൗഖ്യം തന്നതിന് നന്ദി എന്ന് പറ. അത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. കണ്ടിട്ടല്ല, 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 കാണാത്തത് കണ്ടതുപോലെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഒരു സാക്ഷ്യം കിടപ്പുണ്ട്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കാണാം, ഇവിടെ എവിടെയെങ്കിലും കാണിക്കുക. ദിവസങ്ങളും ദിവസങ്ങളിൽ കരിച്ച ഷാർജ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ സംഭവിച്ചതാണ്. 8 വർഷങ്ങളായിട്ട് മക്കളില്ലാത്തൊരു ദമ്പതിമാരെ എന്നെ തിരിപ്പുണ്ടായിരുന്നു. പച്ച പറഞ്ഞ് നിങ്ങൾ രോഗാവസ്ഥകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം പറഞ്ഞ്, കൈവച്ച് പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് രോഗമുള്ള സ്ഥലങ്ങളിൽ. കാരിച്ചനവിടെ ഒരു കുർബാനയെല്ലാം പോയതാണ്, ധ്യാനവും നടത്താൻ പോയതല്ല. അടുത്ത് അച്ഛനെ ഏൽപ്പിച്ചൊരു കുർബാന ചെല്ലാനായിട്ട് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഷാർജയിലുള്ളവർക്കറിയാം, ഒരു കുർബാന കഴിയും അടുത്ത കുർബാന ഞായറാഴ്ച വെള്ളിയാഴ്ചകളിൽ. അപ്പോൾ സമയമൊന്നുമില്ല ശുശ്രൂഷ ചെയ്യാനത്. അപ്പോൾ അതിനെ ശുശ്രൂഷ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞു, കുർബാന കഴിയുന്നതിന് കുർബാന സ്വീകരണം കഴിഞ്ഞ് ആ ശേഷിക്കുന്ന സമയം അച്ഛൻ വിചാരിച്ചു ഒരു 5 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിപ്പിക്കാം. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചോ ഒരു രോഗശാന്തി പ്രാർത്ഥന. കർത്താവ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ വിശ്വാസത്താൽ യേശുവിൻ്റെ സുഖപ്പെടുത്തുന്ന സാന്നിധ്യം ഏറ്റെടുത്ത് രോഗങ്ങളുള്ളവർ ആ മേഖലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇവിടെ ഈ ഒരു സഹോദരൻ എന്നെ തിരിപ്പുണ്ടായിരുന്നു. 7-8 വർഷമായിട്ട് മക്കളില്ല. ഒരു തീരാ ദുഃഖമാണ്, വേദനയാണ്. ഭർത്താവ് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. മെഡിക്കേഷനൊക്കെ പോയതാണ്. ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല, മക്കളുണ്ടാകാൻ സാധ്യതയില്ല. ഹസ്ബൻഡിനോട് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ദത്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിട്ടതാണ് അവസാനം. അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഈ സഹോദരി അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് വിശ്വാസത്തോടെ ഈ സഹോദരി എന്നെ ചെയ്തു ഉദരത്തിൽ കൈവച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ സഹോദരി ഉദരത്തിൽ കൈവച്ചിട്ട് ഇവളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ചീഞ്ഞളിഞ്ഞ ലാസറിനെ, ലാസറെ പുറത്തു വരിക എന്നുള്ള ഒറ്റ വചനം കൊണ്ട് നീ പുറത്തു കൊണ്ടുവന്നവനല്ലേ. 38 വർഷം ബത്സേദ കുളക്കടവിൽ രോഗിയായി കടന്നവനെ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് അവൻ്റെ തളർവാദത നീ എഴുന്നേൽപ്പിച്ചവനല്ലേ. എൻ്റെ ഉദരത്തിലും നിനക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റും. ഈ പെങ്കൊച്ചു പ്രാർത്ഥിച്ച അച്ഛൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനപ്പോൾ കിട്ടിയ മെസ്സേജ് സന്ദേശങ്ങൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഈ സഹോദരി മനസ്സുകൊണ്ട് ആലോചിച്ച്, കർത്താവ് എൻ്റെ പേര് മാത്രം അച്ഛൻ പറയുന്നില്ലല്ലോ, എൻ്റെ കാര്യം മാത്രം കർത്താവ് നീ കേൾക്കുന്നില്ലേ എന്നൊക്കെ ഇതിനുള്ളുകൊണ്ട് ഇങ്ങനെ വേദനിക്കുന്നുണ്ട്. കാരണം അത് വേദനിക്കാനുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട്. ഇവിടെ ഈ സഹോദരൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു, ട്രീസ എന്ന് പറയുന്ന ഒരു മകളുടെ ഉദരത്തെ കർത്താവ് സ്പർശിക്കുന്നു. 8 വർഷമായി മക്കളില്ലാത്ത ആ ദമ്പതിമാർക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു. ഈ സഹോദരൻ ഒരു ട്രീസ എന്ന കാര്യച്ചൻ ഇന്ന് വരെ ആ ചേച്ചിയെ കണ്ടിട്ടില്ല.
ആ സഹോദരിയുടെ ധ്യാനം കൂടെ കുഞ്ഞുമായിട്ട് വന്നപ്പോൾ കാണിച്ച സിംഗപ്പൂരിലാണ്. നോക്കി ചില ഇപ്പോഴും കണ്ടിട്ടില്ല, ഞാനാണ് ആ സഹോദരി അന്ന് കണ്ടത്. ആ സഹോദരി ഇവിടെ പറഞ്ഞ സാക്ഷി ഇവിടെ കിടപ്പുണ്ട്. അച്ഛനെ കണ്ടൊരു നന്ദി പറയാൻ വേണ്ടിയുണ്ട്. അച്ഛനെ ഈ ഒക്ടോബർ മാസമായിരുന്നു ആ ധ്യാനം നടന്നത്. നവംബർ പകുതിയായപ്പോൾ ഈ സഹോദരി പ്രഗ്നൻ്റായി. പന്ന് മുതൽ പുള്ളിക്കാരത്തേക്ക് ആഗ്രഹമായിരുന്നു. ക്യാരിസ് ഭവനിൽ വന്നൊരു സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പിറ്റേ വർഷം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് കൈ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം ഇന്നത്തെ ഇവിടെ കിടപ്പുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടിട്ടല്ല ആ സഹോദരി ആ വിശ്വാസം. അവള് കൈ അച്ഛൻ അങ്ങനെ പറഞ്ഞില്ലേ, വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറഞ്ഞില്ലേ, സൗഖ്യം ഏറ്റെടുക്കാൻ പറഞ്ഞില്ലേ. പീ സഹോദരി, എനിക്ക് ഒരു കുഞ്ഞിനെ ഏറ്റെടുത്താൽ എന്താ, എൻ്റെ ദൈവത്തിന് തരാൻ പറ്റില്ലേ? ലോകം ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചവന് എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തരാൻ പറ്റില്ലേ? കൈവച്ചങ്ങോട് പ്രാർത്ഥിച്ചു. അപ്പൊ തന്നെ ദൈവത്തിന്റെ സന്ദേശം അവൾക്കായിട്ട് കർത്താവ് സംസാരിച്ചു. നോക്കിക്കേ, കണ്ടിട്ടൊന്നുമല്ല, പക്ഷെ അവള് വിശ്വാസത്തിൽ അങ്ങോട്ട് കണ്ടു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന്. ലോകം വിധി എഴുതിയതാ ഇനി കുഞ്ഞുണ്ടാകില്ല എന്ന്. ലോകം അവളോടും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞു, ഇനി ദത്തെടുത്തോ, ഇനി വെച്ച് നീട്ടണ്ട, ഇത്രയും നാളായില്ലേ, പ്രായം പൊക്കൊണ്ടിരിക്കുമല്ലേ, ഇന്നൊരു കുഞ്ഞിനെ നിങ്ങൾ ഇനി ദത്തെടുത്തോ. ഇപ്പോഴും വിശ്വാസത്തിന്റെ ആ വിശ്വാസത്തിന്റെ ഭാഷ അവൾ അവൾക്ക് വേണ്ടി സംസാരിച്ചപ്പോ ദൈവം പ്രവർത്തിച്ചില്ലേ? ദൈവത്തിന് എപ്പ വേണമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യം നമ്മൾ ഈ ദിവസങ്ങളിൽ, ധ്യാന ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ലോകത്തിന്റെ ഭാഷ സംസാരിക്കരുത്, നമ്മളോട് സംസാരിക്കരുത്, മറിച്ച് വിശ്വാസത്തിന്റെ ഭാഷ മാത്രമേ ഈ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കാവൂ. കാണാത്തത് എന്തെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളെടുത്തോ. ഈ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയ നിങ്ങൾക്ക് ഏത് ദേശത്ത് പോണോ ആ ദേശത്ത് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. ശരമൃത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അച്ഛൻ പറയുന്നു, കഴിഞ്ഞ ആറേഴ് വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ 10-19 രാജ്യങ്ങളിൽ കർത്താവ് എന്നെ ഈ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് കൊണ്ടുപോയി. കർത്താവ് നേരത്തെ സന്ദേശം തന്ന കുറെ കാര്യങ്ങൾ 7-8 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് മെസ്സേജ് തന്നിരുന്നതാ. ഇപ്പൊ നമ്മൾ കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിച്ച് എഴുതിയൊക്കെ ഇട്ട് ദൈവമേ എന്തെങ്കിലും കൊണ്ടുപോണ, അന്ന് ആരടുത്ത് പറയാൻ പറ്റില്ല, പറഞ്ഞ ആൾക്കാർ കളിയാക്കും അല്ലേ. അവിടെ പോകും, ഇവിടെ പോകും, യൂറോപ്പിൽ പോകും, വിദേശത്ത് പോകുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു സന്ദേശം ഒരു അൽമായ സഹോദരനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി, നമ്മളതെല്ലാം എഴുതിയിട്ടു, നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടു, നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്തു. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം 6, 7, 8 വർഷങ്ങൾക്കിപ്പുറം ദൈവം തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. കണ്ടോ, വിശ്വാസത്തിന്റെ ഭാഷ സംസാരിക്കാനും വിശ്വാസത്തിന്റെ ഭാഷയോടെ പ്രാർത്ഥിക്കാനും നമ്മൾ പഠിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസത്തിൽ നീ ഇപ്പോ കാണുന്നത് നിന്റെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കർത്താവ് ഇടവരുത്തും. ഉറക്കെ പറ ആമേൻ, ആമേൻ. അതിനപ്പുറത്തേക്ക് നമ്മൾ 2 പ്രാവശ്യം പ്രാർത്ഥിച്ച്, 3 പ്രാവശ്യം പ്രാർത്ഥിച്ച്, 10 പ്രാവശ്യം ദൈവത്തെ വിളിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാം തീർന്നു. എന്നിട്ട് നമ്മൾ പറയും, ഓ ഇനി ഇതിന് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ലഭിക്കുന്നത് വരെയാണ് നമ്മുടെ പ്രാർത്ഥന. അതിൽ അങ്ങനെ കർത്താവ് പറഞ്ഞ, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിക്കുവിൻ കണ്ടെത്തുന്നത് വരെ, മുട്ടുവിൻ തുറക്കപ്പെടും, തുറക്കപ്പെടുന്നത് വരെ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് വരെ, ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഷയൊക്കെ മാറി പിന്നെ കൺട്രി ഭാഷയായിട്ട് മാറാം, തറ ഭാഷയായിട്ട് മാറും. എനിക്കറിയാം, ഒരു പെങ്കുച്ച് പറഞ്ഞതാ, അവള് ധ്യാനം കൂടാൻ വന്നു. IELTS പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ധ്യാനം കൂടാൻ പോയി. വീട്ടുകാർ പറഞ്ഞിട്ട് ധ്യാനത്തിന് റിസൾട്ട് വരെ 2 ആഴ്ച സമയമുണ്ടല്ലോ, നീ ഒരു ധ്യാനം കൂട്, ധ്യാനം കൂടും, കർത്താവ് നിനക്ക് തരും. അപ്പോൾ വിചാരിച്ചു, എന്നാ ധ്യാനം കൂടിയേക്കാം. കിട്ടിയ അങ്ങനെയായാലും ഇനിയിപ്പോ ധ്യാനം കൂടിയാ കിട്ടുമെങ്കിൽ എളുപ്പമല്ലേ കാര്യങ്ങൾ. അവളങ്ങ് ധ്യാനം കൂടാൻ വന്നു. അവൾ 1 ആഴ്ച ഇരുന്ന് ധ്യാനം കൂടി, വീട്ടിൽ ചെന്നു, റിസൾട്ട് വന്നു, അവള് തോറ്റുപോയി, തോറ്റുപോയി, കിട്ടിയില്ല, തോറ്റു. അവള് പറഞ്ഞ തന്നെ, തള്ള ഇനി ധ്യാനം കൂടുന്ന കാര്യം പറഞ്ഞ് കണവണ വർത്തമാനം പറഞ്ഞത് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുന്ന് പറഞ്ഞു. റിസൾട്ട് വന്ന് തോറ്റുപോയി കഴിഞ്ഞപ്പോ തന്നെ അവളുടെ തരം മാറി, ധ്യാനം കൂടിയിട്ട് വീട്ടിലേക്ക് ചെന്നേ ഉള്ളു. അപ്പൊ തന്നെ ലോകത്തിന്റെ നെറികെട്ട ഭാഷയെ സംസാരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള നെറികെട്ട ഭാഷയെ അമ്മയുടെ അടുത്ത് പറഞ്ഞ്, തള്ളെ ഇനി ധ്യാനം കൂടുന്ന കാര്യം പള്ളിയിൽ പോകും, പ്രാർത്ഥനയും പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ വന്നേക്കത്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഇഷ്ടമുള്ളപ്പോ പ്രാർത്ഥിച്ചോളാം, പള്ളി പോണേ പൊക്കോളാം, തള്ള തള്ളയുടെ കാര്യം നോക്കിയാൽ മതി, ഞാൻ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ചെയ്തോളാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോ ലഭിക്കുന്നത് വരെ
ദൈവത്തെ വിളിക്കാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ കരുത്ത് നമുക്ക് വേണം. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല. നമ്മുടെ ദൈവം നമ്മളെ കരുതുന്ന ദൈവമാ, കൈവിടുന്ന ദൈവമല്ല. കൈവിടാനായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടൊരു സ്വന്തം പുത്രനെ ഈ കാൽവരി കുരിശിൽ ആ മൂന്നാണികളിൽ അവൻ പിടഞ്ഞു മരിക്കാൻ മാത്രം സ്വന്തം പുത്രനെ അവൻ കൈവിട്ടത് നമ്മളെ കൈവിടാത്തത് കൊണ്ടാണ്. നമ്മൾ ആരും കൈവിട്ടു പോകാതിരിക്കാനും നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടല്ലേ സ്വന്തം പുത്രനെ കാൽവരിയുടെ നിറകയിൽ നഷ്ടപ്പെടാൻ മാത്രം ദൈവം നമ്മളെ കരുതിയത് കൊണ്ട്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല എന്ന് മാത്രം നമ്മൾ പറയരുത്. ഇത് വിശ്വാസത്തിൻ്റെ ഭാഷയല്ല, ദൈവത്തിൻ്റെ ഭാഷയല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഭാഷ മാത്രം. അങ്ങനെ ഒരു ഒരു വിഷമം വരുമ്പോൾ, ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം കൺമുമ്പിൽ നിൽക്കുന്ന സാഹചര്യം പ്രത്യാശ തല്ലിക്കെടുത്തുന്നതാകാം, മുന്നോട്ട് പോകാൻ പറ്റാത്തതാകാം. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്ന 500 കോടി രൂപ കടബാധ്യതയാണ് കഴിഞ്ഞതാണ്. ഞാൻ ചോദിച്ചിട്ട് ചേച്ചി ശരിക്കും സത്യം പറയുന്നതാണ്, 500 രൂപ 500 കോടിയോ? ലക്ഷം ഒന്നും അല്ലല്ലോ. ഇല്ല ചാ, 500 കോടിയാ. 500 കോടി കടബാധ്യത. രണ്ട് വലിയ കമ്പനി ഉള്ളതാണ്. രണ്ട് കമ്പനിയും വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാം പോയി. കോടിക്കണക്കിന് രൂപയുടെ മറ്റേ ഇതാ കിടക്കുന്ന മെഷീൻ അതിനകത്ത് കിടക്കുന്നത്, 10-15 ലക്ഷം രൂപയൊക്കെ കോടി വരുന്നതൊക്കെയാണ്. എല്ലാം വെള്ളത്തിൽ പോയി. ബിസിനസ് കംപ്ലീറ്റ്. രണ്ട് വലിയ ബിസിനസ്സാണ്. അതോടുകൂടി അവർക്ക് കിട്ടേണ്ട ബിസിനസ് നിന്നു. പെട്ടെന്ന് ആ കണക്ഷനൊക്കെ പോയി കൊടുത്തു. അതോടുകൂടി 500 കോടി രൂപയുടെ കടബാധ്യത. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമ്മൾ നോക്കിക്കേ. ഇപ്പോൾ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ഇത്രയും കോടി. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൽ അത് മാറാം. കാരണം അതുപോലെ ദൈവത്തിന് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. പറയുമ്പോൾ പറയുമ്പോൾ അവർ അപ്പോഴും ലോകത്തിൻ്റെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഷ പറയാൻ തുടങ്ങുമ്പോൾ 500 അല്ല 1000 കോടി കടബാധ്യത ഉണ്ടെങ്കിലും ദൈവത്തിന് ഇടപെട്ട് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് പറ്റും. അത് വിശ്വസിക്കുന്നതാണ്. വിശ്വസിച്ചിട്ട് എന്നോട് തന്നെ ആ ഭാഷ സംസാരിക്കുന്നതാണ്, എടാ നീ ധൈര്യമായിട്ടിരിക്കേ, ദൈവത്തിന് ഇടപെടാൻ പറ്റുമെന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഭാഷയുടെ പേരാണ്. വചനം പറഞ്ഞിരിക്കുന്നത് പോലെ പറ്റും. ദൈവത്തിനെല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ എന്നോട് പറയുന്ന ഭാഷയുടെ പേരാണ് വിശ്വാസത്തിൻ്റെ ഭാഷ. അത് സംസാരിച്ചാൽ മതി. വേറെ ഒന്നും ഈ ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കേണ്ട. ബാക്കിയെല്ലാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. സ്വർമൃത് പറ ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്ന സമയമാണ്.